ഭൂമിയിൽ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് വംശനാശം. ഇപ്പോഴും പല ജീവികളും വംശനാശത്തിൻ്റെ വക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരുപാട് ജീവികൾ ഈ വംശനാശത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്നും നശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു കണക്കിന് നമ്മളെ വിഷമപ്പെടുത്തുന്നതും മറ്റൊരു തരത്തിൽ ആശ്വാസം നൽകുന്നതുമാണ്. എന്തുകൊണ്ടാണ് ആശ്വാസം നൽകുന്ന കാര്യമെന്ന് ചോദിച്ചാൽ, ഈ വംശനാശം സംഭവിച്ച ജീവികളിൽ ഏറ്റവും ഭയാനകരമായ മൃഗങ്ങളുമുണ്ടായിരുന്നു. അവ ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യരെ വരെ അവർ ആക്രമിക്കുമായിരുന്നു. ചിലപ്പോൾ മനുഷ്യർ തന്നെ അതിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ജീവികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IMSP ഹിയർ. ടെറ്റനോബോവ. വടക്കുകിഴക്കൻ കൊളംബിയയിലെ ലാ ഗുജീറയിൽ ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളുടെ വംശനാശം സംഭവിച്ച ജീനസാണ് ടെറ്റനോബോവ. ഏകദേശം 58 മുതൽ 60 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവ ജീവിച്ചിരുന്നതായി കരുതുന്നു. ഡിനോസറുകളുടെ വംശനാശത്തിന് ശേഷം കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ ഉരഗവർഗമാണ് ടെറ്റനോബോവകൾ. ഇവയ്ക്ക് 42 അടി നീളവും 1135 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഭൂമിയിലെ ഏറ്റവും ഭീമാകാരനായ പാമ്പാണിത്. 2009 കൊളംബിയയിലെ ലാ ഗുജേറിയിൽ സെറേജോണിൻ്റെ കൽക്കരി രൂപീകരണത്തിനിടയിലാണ് ഇവയുടെ ശരീരത്തിൻ്റെ 28 ഫോസിലുകൾ കണ്ടെത്തിയത്. ഇതിനൊക്കെ മുൻപ് തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പരിസ്ഥിതിയിൽ നിന്നും ഇവയുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അന്തരീക്ഷ താപനിലയിലുണ്ടായ വ്യത്യാസം ഇവയ്ക്ക് താങ്ങാനാവാത്തതിനാലാണ് ടെറ്റനോബോവകൾക്ക് വംശനാശം സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഭൂമിശാസ്ത്രപരമായുള്ള ഇവയുടെ ആധിപത്യം വളരെ കുറവായതിനാൽ ശാസ്ത്രജ്ഞർക്കും ഇവയുടെ വംശനാശം ഇങ്ങനെ ആയിരുന്നോ എന്ന് വലിയ കൃത്യമില്ല. നമ്പർ 2, സർക്കോസക്കസ്. മുതലകളുടെ ഭീമാകാരനായ ഒരു വർഗമായിരുന്നു സർക്കോസക്കസുകൾ. പൂർണ്ണ വളർച്ചയെത്തിയവയ്ക്ക് ഏതാണ്ട് 29 മുതൽ 31 അടി വരെ നീളമുണ്ടായിരിക്കും. 8 ടൺ വരെ ഭാരത്തിൽ ഇവ എത്താറുണ്ട്. ഇവയുടെ കണ്ണുകൾക്ക് കാഴ്ച വളരെ കുറവാണ്. കൂടാതെ തലയോട്ടിയുടെ 75% നീളമുള്ള ഒരു മൂക്കും ഇതിനുണ്ട്. മുകളിലത്തെ താടിയലിൻ്റെ ഇരുവശത്തും 35 പല്ലുകളും താഴത്തെ താടിയലിൻ്റെ ഓരോ വശത്തും 31 പല്ലുകളുമുണ്ട്. ഗരിയൽ എന്ന ഇനം മുതലകളിലേത് സമാനമാണ് ഇവയുടെ മൂക്കിൻ്റെ ആകൃതി. ഏതാണ്ട് 115 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ് ഇവയെ കാണപ്പെട്ടിരുന്നത്. 1946-59 കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് പാലിയൻറ്റോളജിസ്റ്റായ ആൽഫ്രഡ് ഫെലിക്സ് ടി ലാപ്പറിൻ്റെ നേതൃത്വത്തിൽ സഹാറ മരുഭൂമിയിൽ നടത്തിയ പര്യവേക്ഷണങ്ങളിലാണ് ഇവയുടെ ആദ്യത്തെ ഫോസിലുകൾ ലഭിക്കുന്നത്. 1964 ഫ്രഞ്ച് നൈജീരിയയിലാണ് ഇവയുടെ തലയോട്ടികൾ കണ്ടെത്തിയത്. 95 മുതൽ 115 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജീവിക്ക് വംശനാശം സംഭവിച്ചതെന്ന കാര്യം വ്യക്തമല്ല. ഭക്ഷണത്തിൻ്റെ അഭാവം മൂലമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കുഞ്ഞു ദിനോസറുകളൊക്കെ ആയിരുന്നു ഇവയുടെ പ്രധാന ആഹാരം. മറ്റു മുതലകളെപ്പോലെ നദിയിലിറങ്ങിയാണ് ഇവയും വേട്ട നടത്തുന്നത്. തൂങ്ങിക്കിടക്കുന്ന താടിയെല്ലും ദൃഢതയുള്ള പല്ലുകളും ഉപയോഗിച്ച് പതുങ്ങിയിരുന്ന് ഇരയെ വെള്ളത്തിലേക്ക് വലിച്ചഴിച്ച് കടിച്ചുകീറിയാണ് ഇവ ഭക്ഷിക്കുന്നത്. നമ്പർ 3, ആർത്രോപ്ലൂറ. ഏതാണ്ട് 345 മുതൽ 290 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മില്ലിപിഡ് ആർത്രോപോഡുകളുടെ, അതായത് ഈ അട്ടയുടെയൊക്കെ ജനുസിൽപ്പെടുന്നതാണ് ആർത്രോപ്ലൂറകൾ. നട്ടലില്ലാത്ത ഈ ജീവിവർഗത്തിലെ ഏറ്റവും വലിപ്പമേറിയവയാണ് ഇത്. 8 അടി വരെയാണ് ഇവയുടെ വലിപ്പം. മഴക്കാടുകളിലാണ് സാധാരണയായി ഇവ കാണപ്പെടുന്നത്. ജർമ്മനിയിൽ കണ്ടെത്തിയ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് 31 കോടി വർഷം പഴക്കമുണ്ട്. അന്തരീക്ഷത്തിലെ ചൂടിലുണ്ടായ വർധനവ് മൂലമാണ് ഇവ നശിച്ചതെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഇവ അധിവസിച്ചിരുന്ന മഴക്കാടുകളുടെ നശീകരണവും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്പർ 4, സ്പൈനോസോറസ്. ഇപ്പോഴത്തെ വടക്കേ ഈജിപ്ത്, മൊറോക്കോ, റിപ്പബ്ലിക് ഓഫ് നൈജർ എന്നിവയിൽ ജീവിച്ചിരുന്ന ഭീമാകാരന്മാരായ ഡൈനോസറുകളാണ് സ്പൈനോസറുകൾ. ഏതാണ്ട് 112 മുതൽ 93 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് മാംസഭോജികളായ ഇവ ജീവിച്ചിരുന്നത്. ചിറകുള്ള പല്ലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇവ തെറോപോഡോ ദിനോസർ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഏതാണ്ട് 59 അടി നീളമുള്ള ഇവയുടെ പ്രത്യേകത ഇതിൻ്റെ മുതുകിൽ നിന്നും നീണ്ടു നിൽക്കുന്ന ഭാഗം തന്നെയാണ്. ഇതിൻ്റെ നട്ടലിന് മുകളിലായാണ് ഇത് കാണപ്പെടുന്നത്. 5 അടി വരെ നീളമുള്ള ഈ ഭാഗം ഇണയെ ആകർഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഇതിൻ്റെ ശരീര ബാലൻസ് നിലനിർത്താനും ഇതുപയോഗിക്കുന്നു. സ്പൈനോസോറസിൻ്റെ തലയോട്ടയ്ക്ക് ഏകദേശം 6 അടി നീളമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്പർ 5, മെഗാലോഡൺ.
2.8 മുതൽ 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ഭീമൻ സ്രാവാണ് മെഗാലോഡൺ. ഇപ്പോൾ കാണപ്പെടുന്ന ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനോട് സാമ്യമാണ് ഇവയ്ക്കുള്ളത്. വലിയ പല്ല് എന്നാണ് മെഗാലോഡൺ എന്ന പേരിന്റെ അർത്ഥം. വൈറ്റ് ഷാർക്കിന് 20 അടി നീളവും 7,000 പൗണ്ട് ഭാരവുമുണ്ടെങ്കിൽ മെഗാലോഡണിന് 60 അടി നീളവും 50 ടൺ ഭാരവുമുണ്ട്. 2.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവ നശിച്ചത്. ഇന്ന് കാണുന്ന കടലാമകൾ, തിമിംഗലങ്ങൾ എന്നിവയാണ് ഇത് ഭക്ഷിച്ചിരുന്നത്. നമ്പർ 6, ഗൊറഗോനോപ്പസ്. ഡിനോസറുകൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഭൂമിയിൽ ഭയാനകരമായ ജീവികളുണ്ടായിരുന്നു. ഇവരൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് 260 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഗൊറഗോനോപ്പസ് നിലനിന്നിരുന്നത്. വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് 10 അടി നീളവും 1,000 പൗണ്ട് ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. ഗൊറഗോനോപ്പസിന്റെ രക്തം എപ്പോഴും ചൂടുള്ളവയായിരിക്കും. ശരീരമാസകരും രോമമുള്ള ഇവർ കാണാൻ പക്ഷികളെ പോലെയാണ് ഇരിക്കുന്നത്. നമ്പർ 7, ഫുറൂസ്രാസിഡേ. വംശനാശം സംഭവിച്ച ഈ പക്ഷി പക്ഷിവർഗത്തെ ഭീകര പക്ഷികളെന്നാണ് വിളിക്കുന്നത്. ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കുവാൻ സാധിക്കാത്ത മാംസാഹാരികളായ പക്ഷിവർഗമാണ് ഇവയുടേത്. 62 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തെക്കേ അമേരിക്കയിലായിരുന്നു ഇവർ ആധിപത്യം പുലർത്തിയിരുന്നത്. ഏതാണ്ട് 3 മുതൽ 10 അടി വരെയായിരുന്നു ഇവയുടെ ഉയരം. വംശനാശം സംഭവിച്ച സസ്തനികളായിരുന്നു ഇവയുടെ പ്രധാന ആഹാരം. തൻ്റെ ഇരയുടെ തലയോട്ടി തകർത്ത് കൊക്കുകൾ ഉപയോഗിച്ച് എല്ലുകൾ തകർത്താണ് ഇവർ വേട്ടയാടിയിരുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ മൃഗങ്ങളിൽ ലോകത്തിൽ മൊത്തമായും വംശനാശം സംഭവിച്ച മൃഗങ്ങളുടെ 1/4% പോലും ആയിട്ടില്ല. അതിനേക്കാൾ ഒരുപാട് അതിൽ മനുഷ്യർ കണ്ടുപിടിച്ചതുണ്ട്, കണ്ടുപിടിക്കാത്തവയുണ്ട്. അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ, ജീവിവർഗങ്ങൾ, ചെറുതും വലുതുമായ ജീവിവർഗങ്ങൾ ഇത്തരത്തിൽ നശീകരണത്തിന് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി, പുതിയ അറിവുമായി കാണുന്നവരേക്കും